വെൽക്കം ടു സെർവിറ്റിലേക്ക് ഷാനി. ഞാൻ എത്തിയിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം, അങ്ങനെ തന്നെ പറയാം. വീടുകളിൽ എപ്പോഴും നേന്ത്രപ്പഴമൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ പഴുത്ത് പോവാറുണ്ട്. അങ്ങനെ വരുന്ന നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം, അതും വളരെ ഈസി ആയിട്ട്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി പഴുത്തിട്ടുള്ള രണ്ട് വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ മൂന്നെണ്ണം വരെ ആവാം. പിന്നെ വേണ്ടത് ഒരു കപ്പ് ഫുള്ളായിട്ട് തന്നെ ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി ഒരു കപ്പ് ഫുള്ളും. പിന്നെ വേണ്ടത് അരക്കപ്പ് നാളികേരം ചിരവിയത്, അത് അരക്കപ്പ്. ഒരു മുട്ട എഗ്ഗ് ഒരെണ്ണം. പിന്നെ വേണ്ടത് ഒന്നര ടേബിൾ സ്പൂണോളം എള്ള്, മൂന്നാല് ഏലക്കായ, അര ടീസ്പൂണ് ചുക്കുപൊടി, പിന്നെ ഒരു മൂന്നാല് ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഴം നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്തിട്ടിടുന്നത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കിട്ടാനാണ്, കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട്. പിന്നെ അതോടുകൂടെ തന്നെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ശർക്കര നമ്മൾ കുറച്ച് മുന്നേ ഉരുക്കാൻ വെച്ചിട്ട് അത് ചൂടാറിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ശർക്കരയുടെ പാനിയും, പിന്നെ ഒരു മുട്ട, മൂന്ന് ഏലക്കായ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ചുക്കുപൊടി അതും, പിന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം. വല്ലാണ്ട് നീണ്ടു പോകരുത്, അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് ഏകദേശം നല്ലൊരു തിക്ക് ബാറ്റർ, നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ബാറ്റർ പോലെ തന്നെ ഒരു തിക്ക് ബാറ്റർ കിട്ടും. അതിനുശേഷം നമ്മൾ ആ ബാറ്ററിലോട്ട് എള്ളും അതുപോലെ തന്നെ നാളികേരം ചിരകിയതും ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക, എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വരണം. അതിനുശേഷം നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ട് നല്ല എണ്ണ ഒഴിച്ച് ചൂടുള്ള എണ്ണയിൽ നമ്മൾ ഈ പറഞ്ഞ മാവ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓൾറെഡി അത് നല്ല പെട്ടെന്ന് തന്നെ ഒരു സൈഡായി വരും. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിനേക്കാട്ടിലും സോഫ്റ്റായിട്ട് വരും ചെയ്യും. അപ്പോൾ ഞാനൊരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായിട്ട് വേണം നമ്മൾ മാവ് ഒഴിക്കാൻ, അല്ലെങ്കിൽ ആ മാവ് നമ്മൾ എണ്ണ ചൂടാവാണ്ട് തന്നെ ഒഴിച്ചെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ടെക്സ്ചർ കിട്ടത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും ചൂടുള്ള എണ്ണയിൽ, പിന്നെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്മാക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എപ്പോഴും നല്ല കറക്റ്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. ഞാൻ രണ്ടാമത്തെ സെക്ഷനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല മുരിവും ഉണ്ട്, എന്നാൽ ഉള്ളു നല്ല സോഫ്റ്റും ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഉണ്ണിയപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ, ഇപ്പോൾ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരികയാണെങ്കിൽ, പറയാണ്ട് വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ പറ്റിയൊരു തകർപ്പൻ സ്നാക്കാണ് ഈ ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി പഴം പഴുത്തു പോയാൽ എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷൻ വേണ്ട, എല്ലാവരും ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ പുതിയ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.